മലബാർ കാൻസർ ദിനാചരണത്തിന്റെ ഭാഗമായി മലബാർ കാൻസർ സെന്ററിന്റെയും കാൻസർ കൺട്രോൾ കണ്ണൂർ ജില്ലാ കൺസോർഷ്യത്തിന്റെയും നേതൃത്വത്തിൽ ജനുവരി 27 മുതൽ വിവിധ ബോധവൽക്കരണ പരിപാടികൾ ആരംഭിക്കും. ഫെബ്രുവരി 4 ലോക കാൻസർ ദിനാചരണത്തിന്റെ ഭാഗമായി ഈ മാസം 27 മുതൽ തലശ്ശേരിയിൽ വ്യത്യസ്തങ്ങളായ ബോധവൽക്കരണ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. മലബാർ കാൻസർ സെന്ററിന്റെയും കാൻസർ കൺട്രോൾ കണ്ണൂർ ജില്ലാ കൺസോർഷ്യത്തിന്റെയും നേതൃത്വത്തിൽ കേരള ഗൈനക് സൊസൈറ്റി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ സഹായത്തോടെയാണ് പരിപാടികൾ നടക്കുന്നത്. 27-ന് തലശ്ശേരി നഗരസഭാ സ്റ്റേഡിയം കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾ, KCCC വളണ്ടിയർമാർ, പൊതുജനങ്ങൾ അണിചേരുന്ന പദയാത്ര നടത്തും. പദയാത്ര സ്റ്റേഡിയത്തിൽ സമാപിക്കുമ്പോൾ മലബാർ കാൻസർ സെന്ററിലെ ഡോക്ടർമാർ ജാതാംഗങ്ങൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകും. വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കായി പ്രശ്നോത്തരി മത്സരം, തെരുവുനാടക മത്സരം തുടങ്ങിയവയും വിജയികൾക്ക് പ്രൈസ് മണിയും നൽകും. ഫെബ്രുവരി 4-ന് വിദ്യാർത്ഥികളും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും തലശ്ശേരി സ്റ്റേഡിയം മുതൽ തലശ്ശേരി കടൽപ്പാലം വരെ ഫൺ റൺ നടത്തും. മലബാർ കാൻസർ സെന്ററും ചേർന്ന് ഫെബ്രുവരി 4 വേൾഡ് കാൻസർ ഡേയോടനുബന്ധിച്ച് നടത്തുന്ന പരിപാടികളെ കുറിച്ച് വിശദീകരിക്കാനാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. ഞങ്ങള് റിലീസില് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും 2019 കണ്ണൂർ ജില്ലയിലെ പാലിയേറ്റീവ് കെയർ അതുപോലെ ആരോഗ്യ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ് കണ്ണൂർ ഡിസ്ട്രിക്ട് കാൻസർ കൺട്രോൾ കൺസോർഷ്യം. 2019 ശേഷം ഒരുപാട് പരിപാടികൾ കാൻസർ നിയന്ത്രണ ബോധവൽക്കരണ രംഗത്ത് ഒരുപാട് പരിപാടികൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടത്താൻ സാധിച്ചിട്ടുണ്ട്. സബ് കലക്ടർ സന്ദീപ് കുമാർ IAS ഫൺറൺ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പിന്നെയുള്ള 90% തേർഡ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാല് നമുക്ക് 90% ഏർലി ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഇത്രയും അടുത്ത് നമുക്ക് ക്യാൻസർ സെന്റർ പോലെയുള്ള ഒരു ഇത് കിട്ടിയത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. കാരണം വേഗം നമുക്ക് ആ ട്രീറ്റ്മെന്റ് എത്തേണ്ട അടുത്ത് എത്തിക്കുക, ജനങ്ങളുടെ ഇടയിലേക്ക് അത് ആ സർവീസ് എത്രയും പെട്ടെന്ന് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ വാക്സിൻ കൊടുക്കുക, ഏർലി ഡയഗ്നോസിസ് എടുക്കുക, എത്രയും പെട്ടെന്ന് അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുക, ഈ 3 സ്ട്രാറ്റജിയാണ് 2030 നമ്മൾ എടുക്കേണ്ട സ്ട്രാറ്റജീസ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്യാൻസർ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളത്. അക്കൂടെ തന്നെ കൗമാരക്കാർക്കിടയിൽ ഇതിനെപ്പറ്റിയുള്ള ഒരു അവബോധം സൃഷ്ടിക്കുക. അതുപോലെ ഇപ്പം കൗമാരപ്പാരകൾ നേരിടുന്ന ജീവിതശൈലി രോഗം അതൊരു കാരണമാണല്ലോ. നമുക്കറിയാം ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ആയാലും മറ്റ് പല ക്യാൻസേഴ്സും ജീവിതശൈലി രോഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അത് ഈ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് അവർക്ക് വേണ്ട ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും സ്ട്രെസ് കുറയ്ക്കേണ്ട കാര്യങ്ങളായാലും അവർ നേരിടുന്ന സമ്മർദ്ദങ്ങൾ അവർ. ഡോക്ടർ മിനി ബാലകൃഷ്ണൻ, KCCC പ്രസിഡന്റ് പി നാരായണൻ, MCC കമ്മ്യൂണിറ്റി ഓങ്കോളജി ഡോക്ടർ എ നീതു, MCC കമ്മ്യൂണിറ്റി ഓങ്കോളജി ഡോക്ടർ ഫിൻസ് എബ്രഹാം, KCC ട്രഷറർ KP മുഹമ്മദ് നിസാർ, KCC വൈസ് പ്രസിഡന്റ് PK സുരേഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ഇന്ത്യയിലെ നമ്പർ 1 ലാബുകളിൽ ഒന്നായ മെട്രോപോളിസ് ലാബ് തലശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. പഴയ ബസ് സ്റ്റാൻഡ് ജനറൽ ആശുപത്രിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ച ലാബിൽ NABL, CAP അക്രഡിറ്റഡ് റിപ്പോർട്ടുകൾ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ ഹോം കലക്ഷനും അവൈലബിൾ ആണ്. കേരളത്തിലെ തന്നെ പ്രശസ്തരായ ഡോക്ടർമാരായ ഡോക്ടർ വികാസ് മാലിനേനി, ഡോക്ടർ ഐശ്വര്യ രാമകൃഷ്ണൻ എന്നിവരുടെ സേവനം ഇനി മുതൽ മെട്രോപോളിസ് ലാബിൽ ലഭ്യമാണ്. ഇങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെ ഏതെങ്കിലും തരിപ്പോ കൈ കാല് തരിപ്പോ അമിതമായ വിശപ്പ് കൂടുതലാ, ദാഹം കൂടുതലാ, പിന്നെ തടി കുറവാവോ കൂടുതലാവോ, രോമ വളർച്ച ഇങ്ങനെ കൂടുതലാ, ഇങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഇല്ലാത്ത തലവേദന ഇല്ല ക്ഷീണമോ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഷുഗറോ ഇല്ലാത്ത തൈറോയിഡോ ഇല്ലാത്ത ഫാറ്റി ലിവറോ ഇല്ലാത്ത PCOS സംഭവം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കാണിക്കുന്ന സ്പെഷ്യാലിറ്റി ആയിട്ട് ഈ എൻഡോക്രൈനോളജിസ്റ്റ്. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ ലാബിലെ സേവനം നിങ്ങൾക്ക് ലഭ്യമാണ്. പിന്നെ ഡോക്ടർക്ക് സ്പെഷ്യലിസ്റ്റ് എൻഡോക്രിനോളജിസ്റ്റ് കാണിച്ചിട്ട് നോക്കുമ്പോൾ അപ്പോൾ അറിയും എന്താ സംഭവം ശരിക്കും. നമ്മളെ ഏതെങ്കിലും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഗുളിക കൊടുക്കുമ്പോൾ കുറവാവും ശരി, പക്ഷേ അത് എന്തിനു വന്നു, വേദന ഇല്ലാത്ത ക്ഷീണം എന്തിനു വന്നു, അത് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്പെഷ്യാലിറ്റിക്ക് കാണിക്കും. ഈ സൗകര്യമായിട്ട് നമ്മൾ ഈ തലശ്ശേരി മെട്രോപോളിസ് ലാബ് ഹാർബർ സിറ്റി ബിൽഡിങ്ങിലോ ലഭ്യമാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ യൂട്ടിലൈസ് ചെയ്തോ ഈ കാര്യം
ഈ സൗകര്യമായിട്ടാണ്.